നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയെ കണ്ടപ്പോഴുണ്ടായിട്ടുള്ള അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള പേഴ്സണൽ ലൈഫ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മമ്മൂക്കയെ കാണാമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിൻ്റെ സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒന്ന് നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോട് വലിയ തോതിലുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇടയ്ക്ക് അതായത് ഐ വി ശശി സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നമ്മുടെ കോഴിക്കോട് വെച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് വളരെ കുറഞ്ഞ ഷൂട്ടിങ്ങുകൾ മാത്രമേ കോഴിക്കോട് വെച്ച് നടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമാ നടനെ പോലും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ മമ്മൂക്കയെയും ലാലേട്ടനെയൊക്കെ കാണുക എന്നുള്ളത് നമ്മളുടെയൊക്കെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയമാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നടനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന താരത്തെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മമ്മൂക്ക നായകനാവുന്ന കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന രഞ്ജിത്താണ്. അപ്പോൾ രഞ്ജിത് സാറിൻ്റെ സിനിമകളൊക്കെ നമ്മുടെ കോഴിക്കോടും പരിസരത്തൊക്കെ വെച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ നമുക്കിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്, അവിടെ വെച്ച് ഷൂട്ടിംഗ് ഉണ്ട്, ഇവിടെ വെച്ച് ഷൂട്ടിംഗ് ഉണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ബൈക്കോ അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യതയില്ല, പോകാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ കോഴിക്കോട് വെച്ച് ഷൂട്ടിംഗ് ഉണ്ടെന്നറിയാം, പക്ഷേ നമ്മുടെ നാട്ടിലല്ല, കുറച്ചുകൂടെ ദൂരോട്ടുള്ള സ്ഥലങ്ങളിലാണ്. പിന്നെ ഒരു ദിവസം കേൾക്കുന്നു നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു വലിയ വീടുണ്ട്, ബംഗ്ലാവ് എന്നൊക്കെ ആണ് പറയുന്നത്. പക്ഷേ വലിയ തോതിലുള്ള വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഓടിട്ട ടൈപ്പ് വീടാണ്. ആ വീട്ടിൽ നമ്മുടെ മമ്മൂക്കയുടെ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടെന്നറിയുന്നത് അങ്ങനെ കേട്ട സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഫസ്റ്റ് ഡേ വന്ന സമയത്ത് ഫസ്റ്റ് ഡേക്ക് മമ്മൂക്കയും അങ്ങനെയുള്ള താരങ്ങളൊന്നും ഇല്ലയെന്നറിഞ്ഞു. അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ലൊക്കേഷനൊക്കെ നോക്കി അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ അവിടെ ഷൂട്ടിങ്ങിന് മമ്മൂക്ക ഇല്ലയെന്നറിഞ്ഞു, ഭയങ്കര വിഷമത്തോടു കൂടി അന്ന് പോയി. അങ്ങനെ പിറ്റേ ദിവസം ഒരു ന്യൂസ് കേൾക്കുന്നു, നമ്മുടെ അടുത്തുള്ള ഒരാളുണ്ട്, അതായത് അദ്ദേഹത്തെ വിളിക്കുന്നത് മമ്മൂട്ടി എന്നാണ്. ഈ മമ്മൂക്കയുടെ പേര് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, കാരണം അത്രയും കടുത്തൊരു ആരാധകനാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജീവൻ കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരാൾക്ക് അബു സലീമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ മമ്മൂക്ക വരുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇദ്ദേഹം എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ആർക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നമ്മുടെ അവിടുത്തെ, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ആ ബംഗ്ലാവിൽ മമ്മൂക്ക എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്, ഇദ്ദേഹത്തെ എങ്ങനെയും കണ്ടേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രാവിലെ ഒരു 7 മണിക്ക് തന്നെ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി ഈ ഒരു സിനിമയുടെ ലൊക്കേഷനിലേക്ക്, അതായത് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ 7 മണിക്കൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ പോയി അവിടെ എത്തി, ഒരു 7:30 ആകുന്ന സമയത്ത് അവിടെ എത്തി. നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ വീടെന്ന് പറയുന്നത് നമ്മുടെ കവിയൂർ പൊന്നമ്മയുടെ ഒക്കെ വീടില്ലേ, ആ ഒരു കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയുടെ ആ വീടാണ് അവിടെ. അപ്പോൾ അവിടെ മമ്മൂക്ക വരുന്ന കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മമ്മൂക്ക എപ്പോഴെങ്കിലും ഒരു സമയത്ത് വരും നമുക്കറിയാം, പക്ഷേ അത് ഏത് സമയമാണെന്നറിയില്ല. അങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങി. 10 മണി കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, എന്നിട്ടൊന്നും മമ്മൂക്കേനെ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും, കുറേ ആൾക്കാരൊക്കെ മമ്മൂക്ക ഇനി വരില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവരങ്ങ് തിരിച്ചുപോയി. പക്ഷേ നമുക്ക് എന്തായാലും വരും എന്നുള്ള ഒരു സൂചന കിട്ടിയതുകൊണ്ട് തന്നെ ഇനി വന്നിട്ടില്ലെങ്കിലും വരികയാണെങ്കിലൊക്കെ ഇവിടെ കാത്തിക്കുക എന്നുള്ളൊരു സംഭവമായി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറേ ചീത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, കാരണം ഇവർ ഷൂട്ട് ചെയ്യുന്ന ഫീൽഡിൽ, അതായത് ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ്റെ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ വന്ന് നിൽക്കുകയും അത് അവർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്തുകൊണ്ട് ഞങ്ങളങ്ങനെ ആട്ടി ഓടിക്കുന്ന ഒരു സമീപനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഒരു കാർ ഇങ്ങനെ വരുന്നത്. കാർ എന്ന് പറയുമ്പം ജാഗ്വർ തന്നെയാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ 2013 കാലഘട്ടത്തിൽ നമ്മുടെ കോഴിക്കോടൊന്നും ഈ ഒരു കാർ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കറുത്ത കാർ ഇങ്ങനെ വരുന്നു. കറുത്ത കാറിൻ്റെ അകത്തുനിന്ന് വന്ന് നിൽക്കുന്നു. വന്നു നിന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് ആൾക്കാരൊന്നും അടുത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ അകത്തുനിന്ന് ജോർജ് ആണെന്ന് തോന്നുന്നു, ജോർജ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള ആൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെയൊക്കെ ആണ് വിളിക്കുന്നത് കേട്ടില്ല, മമ്മൂക്കയുടെ മേക്കപ്പ് മാനോ അങ്ങനെ ആളാണ്. അപ്പോൾ അയാൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് മാറിക്ക് സംഭവമാണ്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങോട്ട് മാറിക്ക്, കാറ് തുടരല്ലേ, അതാക്കല്ലേ, ഇതാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ മമ്മൂക്ക കാറൊന്നും ഇറങ്ങുന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡോർ തുറന്നിട്ട് മമ്മൂക്ക അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ വിചാരിച്ചത്
ഇത്ര ഹൈറ്റൊന്നും ഉണ്ടാകും ഞാൻ പ്രതീക്ഷയില്ല, പക്ഷേ ഗംഭീരമായിട്ടുള്ള ഹൈറ്റ്, അതുപോലെ തന്നെ ഒത്തൊരു തടി, അത്ര പ്രായമുണ്ട് എന്നൊന്നും തോന്നില്ല, നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ആ സമയത്ത് മീശയില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ലുക്ക് കുറവാണ്. ഈ ഒരു കടൽ കടന്ന ഒരു മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമുക്ക് ഈ മീശയില്ല. ഒക്കെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് മീശയില്ലാത്തൊരു അവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കാറിന്നിങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ തന്നെ നമ്മളൊക്കെ ഏകദേശം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുക, സംഭവം ശ്വാസം വിടാൻ പറ്റുന്നില്ല, എന്താ സംഭവം, നമുക്ക് അങ്ങനെ കണ്ടിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോഴേക്ക് കുറേ ചെങ്ങന്മാരെന്ത് ചെയ്തു, ഫോണും എടുത്ത് മമ്മൂക്കയുടെ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി മമ്മൂക്കേൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 10-20 ആൾക്കാർ മമ്മൂക്കനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഞാനും ഉണ്ട് മുന്നിൽ തന്നെ, ഇങ്ങനെ ഞാൻ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല, എൻ്റെ അടുത്താണ് ഫോണൊന്നും ഇല്ല, ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മമ്മൂക്ക ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞ് എല്ലെണ്ണം ഇപ്പം വിട്ടോളണം, ഫോട്ടോ എടുക്കാനാണ് വന്നതെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് പോയിക്കോളണം, ഇന്നെ കാണാൻ വന്നിട്ടുള്ള ഒരു മനുഷ്യനും ഇല്ലല്ലോ, ഫോട്ടോ എടുക്കാൻ വന്നല്ലോ. അപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പോകണം, ഞാനിപ്പം തിരിഞ്ഞു നിന്നിരും, എല്ലാവരും എടുക്കുക, പിന്നെ ഒരുത്തനെ ഇവിടെ കാണരുതെന്ന് പറഞ്ഞ് ഫുൾ ഫയർ. ഫയർ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഫയർ. മമ്മൂക്ക എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് വരികയാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് നേരിട്ട് വന്ന് അതിൻ്റെ കട്ട കൽക്കിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പോയിട്ട് ഫോണൊക്കെ പിടിച്ചിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഫോൺ പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ മുന്നിൽ നിന്ന് കാണുകയാണ്. സിനിമയിലൊക്കെ മമ്മൂക്ക പറയുന്നൊരു ടൈപ്പ് സംസാരമുണ്ടല്ലോ, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്, സത്യത്തിൽ ഈ ഒരു ശീത കിട്ടിട്ടുണ്ടെങ്കിലും നമ്മളൊക്കെ നല്ല സന്തോഷത്തിലാണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, മമ്മൂക്ക സംസാരിക്കുന്നതും അതുപോലെ തന്നെ പൗരുഷത്തിലിങ്ങനെ നിന്നിട്ട് നമ്മളെല്ലാം ഫയർ ചെയ്യുന്നൊരു സംഭവം, അതായത് ഒരു പോലീസ് പടത്തിലൊക്കെ നിന്നിട്ട് മമ്മൂക്ക ഫയർ ചെയ്യുന്ന പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഈ ഒരു സിനിമയ്ക്കകത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറുണ്ട്, അപ്പോൾ അവൻ ഈ ഒരു സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മമ്മൂക്കയെ പരിചയപ്പെടായിരുന്നു, അവിടെ കാണാനൊക്കെ പോകായിരുന്നു. പക്ഷേ ഞാനത് അറിയുന്നില്ല, ഞാൻ ആ സമയത്ത് ഫസ്റ്റ് മമ്മൂക്കയെ കാണുന്ന സമയത്ത് അറിയുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ മമ്മൂക്ക അവിടെ ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയെ കാണുന്നത് മീശയില്ലാണ്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് അത് നിൽക്കുന്നു. കാരണം അന്നത്തെ ഒരു ദിവസം നമ്മൾ ഫുള്ള് കാത്തു നിന്നിട്ട് ഈ ഒരു മനുഷ്യനെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് അന്ന് ആദ്യമായിട്ട് സാധിച്ചു. അതാണ് ഞാൻ മമ്മൂക്കയെ കണ്ടിട്ടുള്ള ഒരു അനുഭവം. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.